സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അങ്കമാലി തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാണ്. ജെഫ്രിൻ വീട്ടിൽ തന്നെ കുടകൾ നിർമ്മിച്ച് കൊടുക്കുന്ന ഒരു ഭിന്നശേഷിക്കാരനെ, മുട്ടുകാലിന് താഴേക്ക് തളർന്ന ഒരു ഭിന്നശേഷിക്കാരന്റെ വീടിയാണ്. ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, അങ്കമാലിക്ക് അടുത്ത് വടക്കേ കടുങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നമ്മളൊരു ഒരു ഭിന്നശേഷിക്കാരനായ സ്വന്തമായിട്ട് ഒരു കൊട തയ്യാറാക്കി കൊടുക്കുന്ന ഒരു വീട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് ആ വീട്ടിൽ ചെന്നിട്ട് ഐഡിയയിലേക്ക് നമുക്ക് പോയാലോ. ബാ. നമ്മൾ അന്വേഷിച്ചു വന്ന ജെഫിൻ അവിടെ ഇരിപ്പുണ്ട്, പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അവനോട് തന്നെ അവന്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം കേട്ടോ. എന്റെ പരിചയ വീട്ടിലെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഒന്ന് പരിചയപ്പെടുത്തി. എൻ്റെ പേര് ജെഫിൻ, അങ്കമാലിക്കാരനാണ്. ഞാനൊരു ഭിന്നശേഷിക്കാരനാണ്. ജന്മന ഇരു കാലുകൾക്കും സ്ഥലശേഷി ഇല്ലാത്തൊരു വ്യക്തിയാണ്. എൻ്റെ വീട്ടിൽ അപ്പച്ചൻ, അമ്മച്ചി, അനിയനാണ് ഉള്ളത്. ഞാൻ സ്വന്തമായി വീട്ടിൽ നിന്ന് കുട നിർമ്മാണമാണ് ചെയ്യണത്. ഇതിപ്പോൾ 10 കൊല്ലമായി കുട നിർമ്മാണം ചെയ്യണു. ഇല്ലാത്തപ്പോൾ നമ്മൾ ലോട്ടറി കച്ചവടമാണ് നമ്മൾ ചെയ്യണത്. എനിക്കാണെങ്കിൽ വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ലാത്ത കേസാണ്. എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അതാണ്, അതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ സ്വന്തമായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു ആത്മധൈര്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. അതെ 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 അതെ. പുറത്തൊക്കെ പോയി ക്ലാസ് ഒക്കെ എടുക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഈ കൊടയിനെ കുറിച്ച്, അത് എവിടെയൊക്കെ പോയിച്ചാണ്, എങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണ് നമ്മൾ ക്ലാസ് എടുത്ത് അത് പഠിപ്പിക്കുന്നത്? നമ്മൾ ഈ ഓട്ടിസം വായിച്ച പിള്ളേർക്കടെ അമ്മമാരെയും ടീച്ചേഴ്സിനെയാണ്, അതായത് ഓട്ടിസം വായിച്ച പിള്ളേരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെയും ഇങ്ങനെയുള്ളവരെയൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പിന്നെ അതുകൂടാണ്ട് നമ്മൾ ആലുവയിൽ 2-4 തവണ പഠിപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പിന്നെ പെരുമ്പാവൂര് ഇങ്ങനെ ഒരു സ്കൂളിൽ, അല്ല ഇങ്ങനെ സ്കൂളിൽ ഇങ്ങനെ ട്രെയിനിങ് ആയിട്ട് പഠിപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പിന്നെ കോതമംഗലം അവിടെയും ഇങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടി പോകാറുണ്ട്. അതെങ്ങനെ, ഒരു ദിവസത്തെ ക്ലാസ്സാണ് അത്? 2 മണിക്കൂറത്തെ ക്ലാസ്സാണ്? അത് എങ്ങനെയാണ് ക്ലാസ് എടുക്കണേ? അത് ഒരു ഒരു ദിവസം ഒരു 3 മണിക്കൂർ. 3 മണിക്കൂർ, ഈ 3 മണിക്കൂർ കൊണ്ട് അവർ കുട ഉണ്ടാക്കൽ പഠിക്കുമോ? അതെ, അവർ കുറേ പേരൊക്കെ അത്യാവശ്യം ട്രെയിനിങ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് പോണതാ പഠിപ്പിക്കാൻ വേണ്ടി. ഈ വണ്ടിയും കൊണ്ട് ഇനിയിപ്പോ എവിടെയൊക്കെ പോകാറുണ്ട്? ഈ വാഹനം കൊണ്ട് നമ്മൾ സെയിലിന് ഈ ലോട്ടറി വെക്കാൻ പോണെന്ന് പറഞ്ഞല്ലോ, അവിടെയൊക്കെ? അത് നമ്മള് അങ്കമാലി ഭാഗം, പിന്നെ നമ്മൾ കുടയുടെ മെറ്റീരിയൽ എടുക്കാൻ പോണത് തൃശ്ശൂരാണ്. തൃശ്ശൂര്, ഈ തൃശ്ശൂർക്ക് പോകുമ്പോ ഈ വണ്ടി കൊണ്ടുപോകാറുണ്ടോ? തൃശ്ശൂർ ഇപ്പൊ പോകാറില്ല, ആദ്യം പോവായിരുന്നു. ആദ്യം പോവായിരുന്നു. ഈ കുട നിർമ്മിച്ചപ്പോ എങ്ങനെയൊക്കെയാണ് സെയിൽ ചെയ്യണത്, എങ്ങനെയൊക്കെ ഈ പുറത്തുള്ള ആൾക്കാർ ചോദിച്ചാൽ എങ്ങനെയൊക്കെ അവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റും എന്നതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേ. നമ്മളിത് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടും. നമ്മൾ ഇങ്ങനെ ഒരു ഭിന്നശേഷിക്കാരനാണ്, ഞാൻ അങ്ങനെ നടക്കൂലാത്തതാണ്, അപ്പൊ കുട മേടിച്ച് സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടും. അപ്പൊ അങ്ങനെ ആൾക്കാർ കണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കും. അപ്പൊ ആൾക്കാർക്ക് കുടയുടെ ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കും. അങ്ങനെ ഫോട്ടോസുകളും അയച്ച് അവർ സെലക്ട് ചെയ്തിട്ട് ഇന്ന കുടകളും വേണമെന്ന് പറയുമ്പോൾ നമ്മളത് കൊറിയർ വഴി അയച്ചു കൊടുക്കണതാണ് ചെയ്യുന്നത്. എത്ര ടൈപ്പ് കുടകളാണ് ഇവിടെ ചെയ്തു കൊടുക്കുന്നത്? ഏതൊക്കെ പിള്ളേരുകൾക്ക്, കാർന്നന്മാർക്ക്, യുവാക്കൾക്ക് പറ്റിയ എല്ലാ എത്ര ടൈപ്പ് കുടകളൊക്കെ ഉണ്ട് ഇവിടെ? നമ്മൾ 3-fold കാലങ്കുടകൾ, പിള്ളേർക്കട കുട, തൊപ്പിക്കുടകളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കാലങ്കുട തന്നെ 2 സൈസ്, ഫാമിലി സൈസ്, നോർമൽ സൈസ്. പിന്നെ ഞാൻ കുട നിർമ്മാണം പഠിക്കാൻ വേണ്ടി പോയി. പേറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലായിരുന്നു. അവിടെ ഞങ്ങളെപ്പോഴുള്ള ഭിന്നശേഷിക്കാരി തന്നെ പഠിക്കുന്നത്. അവിടെ ഞാൻ അവിടെ എല്ലാ തരം തൊഴിലുകളും പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ കുട നിർമ്മാണമാണ് എടുത്തത്. എന്നെ പഠിപ്പിച്ചത് ഗീത എന്ന് പറഞ്ഞ ടീച്ചറായിരുന്നു. അതും ടീച്ചറിന് ഒരു പ്രത്യേകതയുണ്ട്, ടീച്ചറിന് കാഴ്ച പരിമിതിയുണ്ട്. അതായത് ഒട്ടും കാഴ്ച ഇല്ലാത്ത വ്യക്തിയാണ്, ബ്ലൈൻഡാണ്. അപ്പോൾ പുള്ളിക്കാരിയാണ് എന്നെ കുട നിർമ്മാണം പഠിപ്പിച്ചത്. പിന്നെ പുള്ളി, ഞാൻ 2 ദിവസം കൊണ്ട് പഠിച്ച് തീർത്തു. പിന്നെ ടീച്ചർ പറഞ്ഞു എന്നോട് പിള്ളേരെ പഠിപ്പിക്കുമെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ ആ ഒരു കൊല്ലം വെറുതെ ഇരിക്കുന്നതായിരുന്നുകൊണ്ട് പിന്നെ പിള്ളേരെ പഠിപ്പിക്കാന്ന് ചോദിച്ചു. അങ്ങനെ ടീച്ചർക്ക് ഒരു സഹായമായിട്ട് അങ്ങനെ കുട നിർമ്മാണം പിള്ളേരെയും ഞാൻ ട്രെയിനിങ് ആയിട്ട് കുറേ നാൾ കൊടു നടന്നു. അതും എനിക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, അതായത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ മോട്ടിവേഷൻ ആയിരുന്നു. അപ്പനും അമ്മയും അനിയനൊക്കെ എന്ത് ചെയ്യുന്നു, അവരുടെ ജോലിയൊക്കെ എന്താണ്? അപ്പച്ചനും, അപ്പച്ചൻ കൂലിപ്പണിയാണ്, അമ്മയ്ക്ക് മറ്റേ സൂപ്പർ മാർക്കറ്റിൽ പോണെയാണ്, അനിയൻ പഠിക്കണെയാണ്, അവൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കണെയാണ്, ബാംഗ്ലൂരാണ്. അപ്പൊ കുട നിർമ്മാണം എങ്ങനെയാണ് ആരംഭിച്ചത്? നമ്മള് കുട നിർമ്മാണം തുടങ്ങിയത് പഠിത്തം കഴിഞ്ഞ് നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോ തന്നെ കുട നിർമ്മാണം തുടങ്ങി. പിന്നെ അത് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് അത് എങ്ങനെയാലും വിൽപ്പന നടത്തണമല്ലോ. അപ്പൊ എനിക്ക് മറ്റേ വീൽ ചെയർ ഉണ്ടായിരുന്നു,
വീൽചെയറിൽ ആയിരുന്നു ഞാൻ ആദ്യം. പിന്നെ വീട്ടിൽ അധികം വീൽചെയർ ഉപയോഗിക്കാൻ പറ്റില്ല, ഞാൻ പുറത്തോട്ട് മാത്രമാണ് വീൽചെയർ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ വീൽചെയർ ഒരെണ്ണം ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ റോഡിൻ്റെ മുമ്പിൽ വെച്ചായിരുന്നു, റോഡിൽ ഇറങ്ങി നിന്നിട്ട് ഒരു വണ്ടികൾ കൈ കാണിച്ചായിരുന്നു കുടകൾ വിറ്റുകൊണ്ടിരുന്നത്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് വണ്ടി കിട്ടി. അങ്ങനെ പിന്നെ വീടുകളിൽ കുടുന്നടന്ന് അങ്ങനെ വിൽക്കാൻ തുടങ്ങി. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ലോട്ടറി കച്ചവടവും നമ്മൾ ആരംഭിച്ചു. പിന്നെ ഞാൻ ഇത് തുടങ്ങിയതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അപ്പച്ചനെയും അമ്മച്ചനെയും സഹായിക്കണമെന്നുള്ള ഒറ്റ ലക്ഷ്യം കൊണ്ടാണ്, അനിയനെ പഠിപ്പിക്കണമെന്നുള്ള അനിയനെ പഠിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ അപ്പച്ചൻ്റെയും അമ്മച്ചനെയും ബുദ്ധിമുട്ടൊക്കെ കണ്ടിട്ടാണ് ഞാൻ അവരെ സഹായിക്കണമെന്നുള്ള ഒരു ഉറച്ച തീരുമാനം എടുത്തത്. തന്നെ ഒരുപാട് പേര് നമ്മുടെ കേരളത്തിൻ്റെ ഈ അറ്റം തുടങ്ങി അറ്റം വരെ ഭിന്നശേഷിക്കാർ ഇരിപ്പുണ്ട്. അവരോട് ജഫിക്ക് പറയാനുള്ളതോ ഒന്ന് പറഞ്ഞേ. അവരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും തളർന്ന് നമ്മൾ വയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും തളരരുത്. നമ്മുടെ ഉള്ളിലെ കഴിവുകളെ നമ്മൾ പുറത്തോട്ട് എടുത്ത് അത് എന്താണ് ആഗ്രഹമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രോത്സാഹിച്ച് എന്ത് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിലും അതനുസരിച്ച് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള നമുക്ക് പുറം സ്റ്റേറ്റിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ഉള്ളിൽ എവിടെയെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റുമോ? അത് വാട്സപ്പിൽ എങ്ങനെയാണ് അതിൻ്റെ ക്യാഷിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളും എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടത് എന്നുള്ളതും കുറിച്ച് ഒന്ന് പറഞ്ഞു. നമ്മളത് കൊറിയർ വഴി എവിടേക്ക് വെള്ളം അയച്ചു കൊടുക്കും, കേരളത്തിൻ്റെ പുറത്തോട്ടും എവിടേക്ക് വെള്ളം. കുടകളൊക്കെ ഒന്ന് നിർത്തി കാണിച്ച് നമുക്ക് എങ്ങനെയുണ്ട് കാര്യങ്ങൾ, ആൾക്കാർക്കൊന്ന് കാണാലോ. അല്ലെങ്കിൽ കുടയുണ്ട്, കുടയുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലോ. ഇത് പിള്ളേർക്ക് കുടയാണ്, പിള്ളേർക്കുള്ള കുട. ഇത് വലിയ ആൾക്കാർക്കുള്ള കുട, വലിയ ആൾക്കാർക്ക് ആർക്കും കുത്തിപ്പിടിച്ച് കാരണമാർക്ക് കുത്തിപ്പിടിച്ച് നടക്കാൻ പറ്റിയ കുടയുണ്ടോ? അതൊരു ഫാമിലിക്ക് മൊത്തം ചൂടാൻ പറ്റുന്ന ഒരു കുട, മൂന്നാൾക്ക് ഒരുമിച്ച് ചൂടാന്ന് പറയണവൻ. അടിപൊളി ഒരു ഏരിയ മൊത്തം ചൂടാട്ടോ. ഫ്രീഫോൾഡ് കളർ കുടയാണ്. ലേഡീസ് ആർക്കും ഉപയോഗിക്കാവുന്ന കുട, സിംഗിൾസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുട അല്ലേ. ഇത് ത്രീഫോൾഡ് പ്രിന്റ്. നമ്മുടെ തൊപ്പിക്കുടയാണിത്. അടിപൊളി തൊപ്പിക്കുടയായിട്ടുണ്ട്. ഇനി കൈ പിടിക്കണ്ട. ഒരുപാട് മോഡൽ കുടകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ പറ്റുന്നവര് മേടിച്ച് സഹായിക്കുക. നമ്മുടെ വീട്ടിൽ എന്തായാലും ഒരു കുട ആവശ്യമാണല്ലോ. അതായത് ഒരു വയസ്സ് മുതൽ നാല് വയസ്സ് വരെ ഉപയോഗിക്കാൻ പറ്റിയ കുട, ടോയ് കുട. അടിപൊളി കുട കേട്ടോ. ഈ വീഡിയോ കാണുന്നവരോട് എന്താണ് ജഫിക്ക് പറയാനുള്ളതെന്ന് പറ. നിങ്ങളെല്ലാവരും മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ നിന്ന് ഒരു കുടയെങ്കിലും മേടിച്ച് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് കൊറിയർ വഴി ഞാൻ അയച്ചു തരുന്നതായിരിക്കും. എൻ്റെ നമ്പർ ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ കൊടുത്തേക്കാം.